ആലപ്പുഴ ചേർത്തലയിലെ ചൊരിമണലിൽ സൂര്യകാന്തി വസന്തം തരിച്ചു കിടന്ന ഒന്നര ഏക്കർ സ്ഥലത്താണ് യുവ കർഷകൻ സുജിത് സൂര്യകാന്തി പാടം ഒരുക്കിയത്. കാർഷിക ടൂറിസം പദ്ധതിയുടെ ഭാഗമായാണ് സൂര്യകാന്തി കൃഷി. ഇതര സംസ്ഥാനങ്ങളിലെ സൂര്യകാന്തി പാടങ്ങളെ അനുസ്മരിപ്പിക്കും വിധമുള്ള കാഴ്ചയുടെ വസന്തം. ചേർത്തല മരുത്തോർവട്ടം സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയുടെ വെറുതെ കിടന്നിരുന്ന ഒന്നര ഏക്കർ സ്ഥലത്താണ് കൃഷി. കൃഷിയിൽ പരീക്ഷണ സാധ്യതകളുടെ പുതുവഴി തേടി വിജയിച്ച കഞ്ഞിക്കുഴി സ്വദേശിയായ യുവകർഷകൻ സുജിത്താണ് സൂര്യകാന്തി പാടം ഒരുക്കിയത്. കേരളത്തിലെ ഈയൊരു പച്ചക്കറിയും പൂക്കളും എല്ലാം കൂടെ ഒരു ട്രെൻഡ് കൃഷിയിലേക്ക് വരുമ്പോൾ ഒരുപാട് യുവാക്കൾ ഇതിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ സൂര്യകാന്തി എണ്ണ ഒരുപാട് പ്രൊഡക്ഷൻ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതിലൂടെ നല്ല വരുമാനം കണ്ടെത്താനും കൂടുതൽ യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാനും ഒക്കെ സാധിക്കും. വാണിജ്യ ടൂറിസം സാധ്യതകൾ തിരിച്ചറിഞ്ഞാണ് കേരളത്തിന് പതിവ് കാഴ്ചയല്ലാത്ത സൂര്യകാന്തി കൃഷി. കൃഷിയുടെ വിവിധ തലങ്ങളിലുള്ള മൂല്യവർദ്ധിത സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഡ്രിപ്പ് ഇറിഗേഷൻ അടക്കമുള്ള നൂതന സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയാണ് സൂര്യകാന്തി പാടം ഒരുക്കിയത്. ഇത്ര മനോഹരമായിട്ട് ഞങ്ങൾ ഇത് അടുത്തൊന്നും കണ്ടിട്ടില്ല. എത്ര ഡീസൻ്റ് ആയിട്ട് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, ഇവർക്ക് അഭിനന്ദനാർഹമായവരാണ് ഇവര്. നിരവധി പേരാണ് വിരിഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തി പാടത്തിന്റെ കാഴ്ചകൾ തേടി ചേർത്തലയിലെത്തുന്നത്. വളരെ ഇഷ്ടപ്പെട്ട് പിള്ളേർക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. സൂര്യകാന്തി തോട്ടത്തിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് തമിഴ്നാട് ഓർമ്മ വരുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ ചെയ്തതിന് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. രണ്ടാഴ്ചയിലധികം പൂക്കൾ ഭംഗിയോടെ നിലനിൽക്കും. ശേഷം വിത്തുകൾ എണ്ണയുൽപാദനത്തിനായി ശേഖരിക്കും. കേരളത്തിന് അത്ര പരിചിതമല്ലാത്ത വൈവിധ്യമാർന്ന കൃഷി സാധ്യതകളെ സമന്വയിപ്പിച്ച് പ്രാദേശിക വിനോദസഞ്ചാര സർക്യൂട്ടുകളുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ കർഷകർക്ക് അധിക വരുമാനമെന്ന ആശയമാണ് ഈ സൂര്യകാന്തി വസന്തം സാധ്യമാക്കുന്നത്. അലോഷിക്കൊപ്പം സജോ ദേവസ്യാം, 24 ആലപ്പുഴ. കേരളത്തിന്റെ ഒരു കാലാവസ്ഥയ്ക്കൊക്കെ ഒത്തിണങ്ങി സൂര്യകാന്തി പൂക്കൾ വളരുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ റിപ്പോർട്ട് തുടക്കത്തിൽ തന്നെ കൊടുത്തിരുന്നതാണ്. സുജിത്ത് ഈ ഒരു കൃഷി തുടങ്ങിയ സമയത്ത് നമ്മൾ കൊടുത്തിരുന്നത്. അത് മാത്രമല്ല, സുജിത്തിനെ പോലെ മറ്റു പല കർഷകരും ഉണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ കൃഷി ചേർത്തലയിൽ തന്നെ കുറെ നമുക്ക് കാണാം. കഞ്ഞിക്കുഴിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ജൈവ കൃഷിയിൽ വളരെ സജീവമാണ് ഈ കർഷകരൊക്കെ. ഏതായാലും അവർക്കൊക്കെ തന്നെ ഇനിയും ഇനിയും ഇതുപോലെയുള്ള കൂടുതൽ പരീക്ഷണങ്ങൾക്കുള്ള ഒരു ആത്മധൈര്യം കിട്ടും ഇത്തരം പരീക്ഷണങ്ങൾ വിജയിക്കുമ്പോൾ. എല്ലാവിധത്തിലുള്ള ആശംസകളും സുജിത്തിനും മറ്റ് കർഷകർക്കും.